ഇനി നമുക്ക് ആ പാത്രത്തിൻ്റെ മേളിലോട്ട് വെക്കാം. അപ്പോൾ അത് ഞാൻ തിളക്കാൻ വെച്ചായിരുന്നു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഐസ് ക്യൂബ്സ് ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഞാൻ നോക്കി, അതായത് ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ കട്ട് ചെയ്തിട്ടില്ല, സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ലൈവായിട്ട്. എന്താ പറയുക, ഐസ് ക്യൂബ്സ് ഇട്ടത് നന്നായിട്ട് അത് എന്താ പറയുക മെൽട്ടായി മെൽട്ടായി വരികയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഇവിടെ എന്തെങ്കിലും ഊട്ടയോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം ലീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഇപ്പോൾ വെള്ളം പോകേണ്ടതാണ് താഴോട്ട്. അപ്പോൾ നമ്മൾ ആ ബൗളിലോട്ടായിരിക്കും വെള്ളം പോകുന്നത്. പക്ഷെ ഇത് ഒട്ടും തന്നെ പോകുന്നില്ല, വെള്ളം അങ്ങനെ തന്നെ തങ്ങിക്കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ വെക്കണ പാത്രത്തിൽ ഊട്ടയും കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ഇട്ടാൽ ഇതേപോലെ പൊന്തി മേളിൽ തന്നെ കിടക്കണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതായത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഐസ് നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു 10 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പോൾ ചെറുതായിട്ട് ഈ ഐസ് ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് ഇതായി, നന്നായിട്ട് എന്താ പറയുക മെൽട്ടായിട്ട് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങി ചെറിയ ഭാഗത്തു നിന്നൊക്കെ. അങ്ങനെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതിയെ ഇതിനെ ഒന്ന് എന്താ പറയുക നമുക്ക് തുറന്ന് നോക്കണ്ടേ റെഡിയായോ എന്തായെന്ന് അറിയണമല്ലോ. അപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ റോസ് വാട്ടർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആണ് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കാമെന്നത് എനിക്ക് ഭയങ്കര പണിമുടക്കായിരുന്നു. ഞാൻ എങ്ങനെയാണ്, ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനിത് എങ്ങനെ തുറക്കും. തുറന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് വീഴുമോ, അതായത് ഈ ഐസ് മെൽട്ടായ വെള്ളം നമ്മുടെ പാത്രത്തിലോട്ട് വീഴുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടാക്കിയത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ വെറുതെ ആവില്ലേ. അപ്പോൾ ഞാനത് ഇതേപോലെ ഒരു ഹോൾഡർ ഉപയോഗിക്കാൻ തിരിച്ചു. അപ്പോൾ ഹോൾഡർ ഉപയോഗിച്ച് ഞാൻ ആദ്യം വലിച്ചപ്പോഴേക്കും എന്താ പറയുക ഇതിങ്ങനെ ആടുന്നുണ്ട്, ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പേടിച്ച് പേടിച്ചൊരു കണക്കിന് എടുത്തുകൂട്ടാ. എന്തായാലും എന്താ പറയുക ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഇത്തിരി വൃത്തികേടായി കിടക്കുകയായിരുന്നു. തുടക്കണ ആവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു പേടിയുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഉണക്ക തുണി എടുത്തു, ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഈ ഒരു വെള്ളം മൊത്തം ഇതേപോലെ വലിച്ചെടുപ്പിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് തുറക്കാമല്ലോ, ഒട്ടും തന്നെ വെള്ളം പോകാനുള്ള പേടിയും വേണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വെള്ളം കളഞ്ഞത്. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ പതിയെ ഇത് തുറന്നു കേട്ടോ. തുറന്നപ്പോൾ നന്നായിട്ട് ആവി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ എന്താ പറയുക റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്തിരി കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ പ്യുവറായിട്ടുള്ള ഒരു വൈറ്റ് കളറിലെ റോസ് വാട്ടർ, അതായത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള റോസ് വാട്ടർ ഇത്തിരി കിട്ടിയിട്ടുള്ളൂ എങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള റോസ് വാട്ടർ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ റോസാപ്പൂ ബോയിൽ ചെയ്തിട്ടുള്ള ഒരു റോസ് വാട്ടറും കടകളിൽ കിട്ടുന്ന രീതിയിലുള്ള റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ സെയിമാണ്, നമ്മൾ പച്ചവെള്ളം പോലെ തന്നെ ഇരിപ്പുണ്ട്. സ്മെല്ല് നമ്മൾ ഞാൻ ഇട്ടേക്കുന്ന ആ റോസാപ്പൂവിൻ്റെ ചെറിയ രീതിയിലുള്ള സ്മെല്ല് ആ റോസ് വാട്ടറിന് കിട്ടിയിട്ടുണ്ട്. കടകളിൽ കിട്ടുന്ന രീതിയിൽ റോസാപ്പൂവിൻ്റെ ആ ഒരു എന്താ പറയുക ആ റോസ് വാട്ടറിൻ്റെ മണം കിട്ടിയിട്ടില്ല കേട്ടോ. അവർ അതിന് എസെൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ആ റോസാപ്പൂവിൻ്റെ മണമേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു റോസാപ്പൂവല്ല എടുത്തത്, നന്നായിട്ട് കുറച്ച് കൂടുതൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ അത്രയും ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മണമൊക്കെ റോസ് വാട്ടറിലോട്ട് കിട്ടിയേനെ. അപ്പോൾ അതായത് നമ്മുടെ രണ്ട് റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും എന്താ പറയുക വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഈ ഒരു കളർ ഒരു റോസാപ്പൂ തിളപ്പിച്ച ഒരു വെള്ളം രണ്ടാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അതേപോലെ തന്നെ രണ്ടാഴ്ച വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേത് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് വെക്കാം, മാസങ്ങളുള്ള നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, ചീത്തയൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറയാം. ഇത് നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും യൂസ് ചെയ്യാം. സ്കിൻ കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, അല്ലെങ്കിൽ നമ്മുടെ pH ബാലൻസ് നന്നായിട്ട് തകിടം പറയും, എന്ന് പറയാൻ നന്നായിട്ട് ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ടോണറാണ്, നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഫേസിൽ ഒരുപാട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസ് റിലാക്സ് ആയിട്ടുള്ള ഓയിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിൻ നല്ലൊരു നിറം വെക്കാനായിട്ട്, മുഖത്തെ എണ്ണമയം നന്നായിട്ട് മാറ്റാനായിട്ട്, pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ക്ലെൻസ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ, അതേപോലെ മുഖക്കുരു, അതേപോലെ എന്താ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു കാര്യമാണിത്. ഉണ്ടാവും നമ്മൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള റോസ് വാട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ദിവസം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.